കഴിഞ്ഞ ആഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് അവരുടെ യുവചിന്തൻ ശിബിരം പാലക്കാട് നടത്തിയത്. പരിപാടി കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിനെ പിടിച്ചുകുലുക്കി സ്ത്രീ പീഡന ആരോപണം വരികയും പതിവിന് വിപരീതമായി യൂത്ത് കോൺഗ്രസ് പെട്ടെന്ന് നടപടി എടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പറയുന്നു പരാതിയില്ലെന്നും. പക്ഷേ ഇതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി യുവചിന്തൻ ശിബിരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ്സുകാരെ എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരനും മികച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തന്നാൽ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിനുള്ള ഉത്തരം ഇതുവരെ യൂത്ത് കോൺഗ്രസ്സിന് കൊടുത്തിട്ടില്ല. അതിനുള്ള ഉത്തരം അടുത്ത 5 വർഷത്തേക്ക് കൊടുക്കാൻ പറ്റില്ല എന്നത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയുടെ മൂലകാരണം. സ്ഥിരമായി നടക്കുന്ന 5 വർഷം ഭരണം, 5 വർഷം പ്രതിപക്ഷം എന്ന രീതി കഴിഞ്ഞ വർഷം മാറിയതോടെയാണ് ഈ പ്രതിസന്ധി വന്നത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിപക്ഷ സംഘടനകൾക്കും ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും തുറന്ന് ചർച്ച നടത്താനോ തുറന്ന് സംബന്ധിക്കാനോ ആരും തയ്യാറായിരുന്നില്ല. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും മികച്ച ഉദാഹരണം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സുധീർ ഷായാണ്. സുധീർ ഷാ 200 രാഷ്ട്രീയ കേസുകളിലെ പ്രതിയാണ്. സമരങ്ങളുടെ പേരിലാണ് അതിൽ അധികവും കേസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരുവ് യുദ്ധങ്ങളാണ് കേസുകളുടെ എണ്ണത്തിൽ സുധീർ ഷായ്ക്ക് ഡബിൾ സെഞ്ചുറി സമ്മാനിച്ചത്. തലസ്ഥാന ജില്ലയുടെ പ്രസിഡന്റ് ആയതിനാൽ സെക്രട്ടറിയിലേക്കും നിയമസഭയിലേക്കുമുള്ള എല്ലാ സമരങ്ങളിലും പങ്കെടുക്കേണ്ടതുണ്ട്. 5 കൊല്ലം സമരം, അടുത്ത 5 കൊല്ലം ഭരണം എന്ന രീതി മാറിയതോടെ പ്രതിപക്ഷ യുവജന സംഘടനാ നേതാക്കളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണിത്. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ജില്ലയിലും ഒട്ടേറെ കേസുകളുണ്ട്. പ്രധാന നേതാക്കൾക്കെല്ലാം ശരാശരി 40-ലേറെ കേസ് വീതമുണ്ട്. ഭരണം നഷ്ടമായതോടെ കേസുകൾ എഴുത്തള്ളുമെന്ന പ്രതീക്ഷ ഇല്ലാതായി. കൂടാതെ 2 സർക്കാരിൻ്റെ ഇനിയുള്ള 4 വർഷക്കാലം യൂത്ത് കോൺഗ്രസിന് തെരുവിൽ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇനി ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ തല്ലുകൊണ്ടാലോ കേസിൽ കുടുങ്ങിയാലോ ജയിലിൽ പോയാലോ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകണം. നിയമസഹായം മാത്രം പോരാ, പിഴ അടയ്ക്കാനുള്ള പണവും പാർട്ടി കൊടുക്കണം. ക്യാമ്പിലെത്തിയ KPCC പ്രസിഡന്റ് കെ സുധാകരനെ വേദിയിലിരുത്തി യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്. എൻ്റെ കുട്ടികളെന്ന് പ്രവർത്തകരെ വിളിക്കുന്ന കെ സുധാകരൻ ഇതിന് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. തെരുവിലിറങ്ങാൻ യൂത്ത് കോൺഗ്രസ് ഇല്ലെങ്കിൽ അത് ഏറ്റവും ദോഷമായി ബാധിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ആരംഭിക്കുന്ന ഇലക്ഷൻ സീസണിലേക്കായി യൂത്ത് കോൺഗ്രസിൻ്റെ വീര്യം കെടാതെ സൂക്ഷിക്കേണ്ടത് കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ്. തീവ്ര സമരങ്ങളിലെ ചരിത്രം പറയുന്ന DYFI ഭരണപക്ഷ സംഘടനയായിട്ടും സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും സജീവമാണെന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നുമാണ്. തദ്ദേശ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകിയത് DYFI നടത്തിയ പ്രവർത്തനമായിരുന്നു. യൂത്ത് കോൺഗ്രസിന് ഒരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിട്ട് കോൺഗ്രസ് സമരം നടത്തിയ സമയമായിരുന്നു 1 സർക്കാരിൻ്റെ അവസാനത്തെ 2 വർഷം. 5 വർഷം LDF എങ്കിൽ അടുത്ത 5 വർഷം UDF എന്നാണ് രീതി എന്നതിനാൽ PSC റാങ്ക് ലിസ്റ്റ്, സ്വർണ്ണക്കടത്ത് തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി. പ്രതിഷേധം അതിരുവിട്ടപ്പോൾ പോലീസിന് പലയിടത്തും ബലം പ്രയോഗിക്കേണ്ട അവസ്ഥ വന്നു. അതോടെ പല പ്രവർത്തകർക്കും ലാത്തിചാർജ് കിട്ടുകയും അതിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും വരികയും ചെയ്തു. കോവിഡ് കാലമായതിനാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്ന വകുപ്പുകളും എല്ലാ സമരത്തിലും ചേർത്തതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസിൻ്റെ എണ്ണം ഇരട്ടിയായി. അപ്പോഴെല്ലാം പ്രതീക്ഷ ഭരണം മാറുമ്പോൾ കേസുകളെല്ലാം എഴുതിത്തള്ളുമെന്നായിരുന്നു. എന്നാൽ ജനം തുടർ ഭരണം മതിയെന്ന് തീരുമാനിച്ചതോടെ ആ പ്രതീക്ഷയും അവസാനിച്ചു. കേസുകളിലും പരിക്കുകളിലും തളരാതെ കൊഴിഞ്ഞുപോക്കിന് തടയിട്ടുകൊണ്ട് പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേരിടുന്നത്. അതിന് ആളും അർത്ഥവും നൽകാൻ കോൺഗ്രസ് കൂടെ വേണമെന്നാണ് അവരുടെ ആവശ്യം. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തൽ, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായ സംഘം ചേരൽ തുടങ്ങി പൊതു മുതൽ നശിപ്പിച്ചുവെന്ന ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സാധാരണ സമരങ്ങളിൽ ചുമത്തുക. പലപ്പോഴും സമരക്കാർ റിമാൻഡിലാകും. അറസ്റ്റിലാകുന്ന പല പ്രവർത്തകരിൽ നിന്നും 1500-2000 രൂപയൊക്കെയാണ് പിഴയായി ഈടാക്കാൻ കോടതി നിർദ്ദേശിക്കാറുള്ളത്. ഒരു സമരത്തിൽ 50 പേർ പ്രതിപട്ടികയിൽ വന്നാൽ 1 ലക്ഷം രൂപയെങ്കിലും പിഴയായി നൽകേണ്ടി വരും. ഇങ്ങനെ ലക്ഷങ്ങളുടെ ബാധ്യതയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾക്ക് സമരങ്ങളുടെ പേരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതാനും ചിലർ മാത്രം പിഴയടച്ചാൽ കേസ് അവസാനിക്കില്ല എന്നതിനാൽ എല്ലാവരും പിഴയടയ്ക്കുന്നവരെ കേസ് വൈകും. പഠനത്തിനോ ജോലിക്കോ വേണ്ടി കേരളത്തിന് പുറത്തേക്ക് പോകുന്നവർക്ക് കേസ് ഒരു ബാധ്യതയാകും. വിചാരണകൾക്ക് തുടർച്ചയായി വരാതിരുന്നാൽ വാറണ്ടും ഉണ്ടാകും.
ഇതിനിടെ വീട്ടിലും നാട്ടിലുള്ള സമ്മർദ്ദങ്ങളും ഈ സമ്മർദ്ദങ്ങൾ കാരണം യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലും കൊഴിഞ്ഞുപോക്ക് കൂടുന്നുവെന്നും പ്രവർത്തിക്കുന്നവരിൽ പലരും സജീവമല്ല എന്നും രഹസ്യമായി നേതാക്കൾ ഇപ്പോഴേ സമ്മതിക്കുന്നുമുണ്ട്. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് അഭിഭാഷകരെ ഉൾപ്പെടുത്തി കെ പി സി സി ലീഗൽ സെൽ രൂപീകരിച്ചെങ്കിലും പിഴ അടയ്ക്കാനുള്ള പണത്തിന് കൂടി വഴി കണ്ടെത്താൻ പാർട്ടി സഹായം വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഭരണമില്ലാത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രാദേശിക സഹായം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ക്യാമ്പ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. കോൺഗ്രസിൻ്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് പ്രവർത്തകർ കൈയൊഴിയുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും.